എല്ലാവരും പ്രതീക്ഷിച്ചു. ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഒന്നുകിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും, ഗാന്ധി കുടുംബത്തിലെ മുഴുവൻ ആളുകളും, അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, 3 പേരും സ്ഥാനത്തുണ്ടല്ലോ, ആ 3 പേരും രാജിവെക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പ്രവർത്തക സമിതി കൂടുന്നതിൻ്റെ തലേ ദിവസം തന്നെ വ്യാപകമായ പ്രചരണമായിരുന്നു. അത് കഴിഞ്ഞ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തെ എടുത്ത് ദൂരെ എറിയും, ചവിട്ടി പുറത്താക്കും, അദ്ദേഹത്തെ അങ്ങ് വെറും ഒരു രാജ്യസഭാ അംഗമാക്കി മാത്രം അവിടെ കുടിയിരിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസമായി നടന്നത്. പക്ഷെ ഇന്നലെ പ്രവർത്തക സമിതി കൂടി, ഒന്നും സംഭവിച്ചില്ല. G23 ഗ്രൂപ്പ് വളരെ ശക്തമായി നിൽക്കും, ഇതിനെല്ലാം തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുമെന്ന് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഒരു മുഖ്യമന്ത്രി K. കരുണാകരനെ കളിയാക്കിയ ആളുകൾ പറയുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സായിപ്പിനെ കണ്ടപ്പോഴല്ല, മദാമെ കണ്ടപ്പോൾ കവാത്ത് മറന്നു. എന്താണ് സാറിൻ്റെ അഭിപ്രായം? കോൺഗ്രസ്സിൽ ഇതേ സംഭവിക്കൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. നമ്മുടെ ഇത് ഇവിടെ നേരത്തെ നടത്തിയ എല്ലാ ചർച്ചകളിലും നമ്മളൊക്കെ പ്രകടിപ്പിച്ചൊരു അഭിപ്രായമായിരുന്നു, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിക്കുമെന്നും പിന്നെ കുറേ കൂടി ശക്തമായിട്ട് രാഹുൽ ഗാന്ധി വരണമെന്ന് പറയുമെന്നും പിന്നെ പിന്നെ K.C. വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കുറേ കൂടി സുരക്ഷിതമാക്കുമെന്നും പിന്നെ പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ രാജി ഭീഷണി മുഴക്കുമെന്നും ഒക്കെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നത്. കാരണം രാജ്യഭീഷണി ആരും പുറപ്പെടുവിച്ചിട്ടില്ല. അവർ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ തയ്യാറാണെന്ന് മാത്രം വേണുഗോപാൽ പുറത്തു പറഞ്ഞെന്നുള്ളതല്ലാതെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ വിപ്ലവം പിന്നെ നടത്തിക്കളയും, ഇപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാത്തിനെയും തട്ടി തകർത്തുകളെയും എന്ന് പറഞ്ഞ ഒരു G23 എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായല്ലോ, വലിയ ആദർശ ധീരന്മാരും ഇന്ത്യയെ നേരായ രീതിയിൽ നടത്തിയേ പറ്റൂ, ഞങ്ങൾക്ക് ഇനി ഊണും ഉറക്കവും ഇല്ല, കോൺഗ്രസിനെ നന്നാക്കും ഇന്ത്യയെ നന്നാക്കും എന്ന് പറഞ്ഞ ഇണങ്ങി തിരിച്ചാണ് ഈ G23 കുറേ കക്ഷികൾ. അവർ കുറേ നല്ല പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വമ്പന്മാരൊക്കെയാണ്. പക്ഷെ അവരും പഞ്ചപുച്ഛമടക്കി പത്തി മടക്കി നെഹ്റു ഫാമിലി സിന്ദാബാദ്. ഇന്നലെ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഗാന്ധി ഫാമിലി എന്നുള്ളത് പെട്ടെന്ന് ഇന്നലെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇന്നലെ നെഹ്റു ഫാമിലിയിലുള്ളവർക്ക് മാത്രമേ കോൺഗ്രസിനെ ഒന്നിച്ചു നിർത്താൻ കഴിയൂ, കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു ഫോർമുല ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നെഹ്റു ഫാമിലി എന്ന് നമ്മുടെ കേരള പിന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാരുടെ വായിൽ നിന്നും വരുന്നത്. നെഹ്റു ഫാമിലി എന്നൊരു വാക്ക് വന്നു, ഗാന്ധി ഫാമിലി ഇന്നലെ അങ്ങ് അസ്തമിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ രഹസ്യം നമുക്കറിയില്ല. മിക്കവാറും ഇനി മുതൽ ചിലപ്പോൾ ഗാന്ധി ഇല്ലാതെ നെഹ്റു ആയിരിക്കും ഇനി കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുന്നത്. നെഹ്റു ഫാമിലി അതെ, ഗാന്ധി ഫാമിലി അല്ല. അതിലെന്തോ ഒരു സംഗതി ഉണ്ട്. അത് ഒന്നുകിൽ അതിനെ അവർ തിരുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും പിന്നെ നെഹ്റു ഫാമിലിയിലേക്ക് പോകും. ഇത് ഗാന്ധി ഫാമിലി പറഞ്ഞാണ് കോൺഗ്രസ് നശിച്ചത്. ഇനിയിപ്പോൾ നെഹ്റു ഫാമിലി പറഞ്ഞാൽ ചിലപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റ് വരുമെങ്കിലോ എന്നുള്ളൊരു ചിന്തയും ചിലപ്പോൾ കാണുമായിരിക്കും. കാരണം ലോകം മുഴുവനും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഗാന്ധി കുടുംബം. എന്നോട് അമേരിക്കയിൽ വെച്ച് അവിടെ ഇന്ത്യ പിന്നെ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ യോഗത്തിൽ ഞാനിരിക്കെ പോയപ്പോഴത്തേക്ക് എന്നോട് ഒരാൾ അവിടെ ഉള്ളൊരു ആൾ ചോദിച്ചാണ്, പിന്നെ ഈ മഹാത്മാഗാന്ധിയുടെ പിൻതലമുറക്കാരാണോ ഈ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റേ പ്രിയങ്ക ഗാന്ധി, പിന്നെ ജനിക്കാൻ പോകുന്ന ഗാന്ധി, ഇനി വധേര ഗാന്ധിയും അങ്ങനെയാണോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, അതൊരു ഫൂളറിയാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തെ പറ്റിയൊരു അപകടമാണത്. നെഹ്റു ഫാമിലിയാണ് ഇവർ ബേസിക്കലായിട്ട്, ഗാന്ധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഗാന്ധിയുടെ ചരിത്രം പറഞ്ഞ ആ സാഹിബിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണല്ലേ. ഞാൻ പറയാം, അതെ പിന്നെ അവർ ഇംഗ്ലീഷിൽ വിളിക്കുമ്പോൾ ഗന്ധി എന്നാണ്, ഫിറോസ് ഗന്ധിയാണ്, ഗാന്ധിയല്ല. അത് നമ്മളെ ഉച്ചരിച്ചാണ് അതിനെ ഗാന്ധിയാക്കിയത്. ഇങ്ങനെ പറഞ്ഞ് സാഹിബിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് പിന്നെ ഗാന്ധിജിയുടെ ചെറുമക്കളും കൊച്ചുമക്കളുമാണ് ഈ ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് സത്യം. ഇതിൽ പരം ഒരു നാണക്കേട് ഒരു രാഷ്ട്രീയ ഒരു കുടുംബത്തിനുണ്ടാവുമ്പോൾ. അതേസമയം നെഹ്റു മോശക്കാരനല്ല, നെഹ്റുവിൻ്റെ പേര് ഒരിക്കലും അവർ വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? നെഹ്റുവിൻ്റെ പേര് പുറത്ത് വന്നിട്ടില്ലല്ലോ. നെഹ്റു കുടുംബം എന്ന് ആരും പറയില്ല, എല്ലാം ഗാന്ധി കുടുംബം, ഗാന്ധിയുടെ പിൻതലമുറക്കാരാണോ എന്ന് വരെ ചിന്തിക്കുന്ന തലമുറയാണ് ഇപ്പോഴുള്ളത്. അതെ, ഇപ്പം വിദേശ മാധ്യമങ്ങളിൽ നമ്മൾ ടെലിവിഷൻ ആയിരുന്നാലും പത്രത്തിലായാലും മിസ്സസ് ഗാന്ധി സോണിയെന്നും പറയുന്നില്ല, മിസ്സസ് ഗാന്ധി. എന്താ മിസ്സസ് ഗാന്ധി? അപ്പം ഇതാണ് ഇവിടുത്തെ ഈ കച്ചവടം. ഈ കച്ചവടത്തിൽ ഇനി നഷ്ടം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു ഈ കച്ചവടത്തിൽ ഇതുവരെ ലാഭം കിട്ടില്ല, ഇനി ഇതുവരെ നഷ്ടമായിരുന്നു, ഇനി ലാഭം കിട്ടാൻ വേണ്ടി ആയിരിക്കും നെഹ്റു കുടുംബം അതൊരു പുതിയ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ കോൺഗ്രസിൽ നിന്ന് അത്രയും പ്രതീക്ഷിച്ചാൽ മതി.